കൊണ്ടാണ് ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. അതുപോലെ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഇതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പെരിമീറ്ററിനെ കുറിച്ച് നോക്കാം. നമ്മൾ ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സർക്കിൾ നമ്മളൊരു ഉണ്ടാക്കി ഒരു ഇപ്പോൾ ഒരു പ്രത്യേക ലെങ്ത്തിൽ നമ്മൾ സർക്കിൾ ഉണ്ടാക്കി. ഇപ്പോൾ 3 മീറ്റർ നീളത്തിൽ ഒരു ഒരു കയർ വെച്ച് ചുറ്റി വെച്ച് നമ്മൾ സർക്കിൾ ഉണ്ടാക്കി. അപ്പോൾ സർക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു റേഡിയസ് ഉണ്ടാവും. ആ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റുന്നത്. അപ്പോൾ 3 മീറ്റർ കൊണ്ട് ഒരു സർക്കിൾ ഉണ്ടാക്കിയാൽ അതിന് ഒറ്റ റേഡിയസ് ഉണ്ടാവുള്ളൂ. അത് നേരത്തെ ഫിക്സ്ഡാണ്. ഓക്കെ, നമ്മൾ 3 കൊടുത്തു കഴിഞ്ഞാൽ ആ റേഡിയസും കിട്ടും. അതായത് ആ ലെങ്ത്ത്, അതായത് ഈ റേഡിയ ഈ ലെങ്ത്ത് ഇതിന് ടോട്ടൽ ഈ ലെങ്ത്തിന് നമുക്ക് ഈ ഇതിന് നമുക്ക് എല്ലെന്ന് വിളിക്കാം. ഇവിടെ നിന്നുള്ള ഈ ലെങ്ത്ത് ആ കയറിൻ്റെ ലെങ്ത്തിന് എല്ലെന്ന് വിളിക്കാം. അപ്പോൾ എൽ ബൈ ഈ റേഡിയസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതൊരു ജിയോമെട്രിക് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റൻ്റിൻ്റെ അർത്ഥം തന്നെ, അതായത് നോക്കൂ, ഈ ലെങ്ത്ത് കൂടുമ്പോൾ എന്താണ് പറയുന്നത്, ഈ എല് കൂടുമ്പോൾ ഈ ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് കൂടും, എല് കൂടുമ്പോൾ ആറും കൂടും. അതായത് നമ്മൾ ചെറിയൊരു വൃത്തമുണ്ടാക്കാൻ, അതായത് ആറ് കുറവാണെങ്കിൽ അതിൻ്റെ ഈ പെരിമീറ്റർ കുറവായിരിക്കും. ആറ് കൂടുതലാണെങ്കിൽ പെരിമീറ്റർ കൂടുതലായിരിക്കും. ഓക്കെ, അഥവാ അതായത് റേഡിയസ് ഇസ് പ്രപ്പോർഷണൽ ടു ലെങ്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, ആ കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ എന്തിനാണ് ആംഗിൾ എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ഇത് നോക്കൂ, ഒരു ഇതിനാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എത്രമാത്രം ഈ ലൈൻസ് തമ്മിൽ അകന്നിരിക്കുന്നു എന്നുള്ളൊരു അളവാണ്. അപ്പോൾ ഈ ആംഗിൾ കൂടുമ്പോൾ എന്ത് കൂടുന്നു, ഈ എല്ലും കൂടുന്നു, എല്ല് കൂടുന്നു അല്ലേ. അപ്പോൾ എല്ല് കൂടുമ്പോൾ എന്താ പറയുന്നു, ആംഗിളും കൂടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എല് ഈസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് പറയാം. കാരണം ഈ ആംഗിൾ കൂടുമ്പോൾ ഒരു ഫിക്സഡ് റേഡിയസിന് ആംഗിൾ കൂടുമ്പോൾ എല്ലും കൂടുന്നില്ലേ. അപ്പോൾ ആർ തീറ്റ ഈസ് ഈക്വൽ ടു എല്. അപ്പോൾ നമ്മുടെ ഒരു സർക്കിൾ എടുക്കാം. ആ സർക്കിളിൻ്റെ എൽ ബൈ ആർ, ആ റേഷ്യോ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അതെന്തായിരിക്കും, അത് പറയുന്നത് ആംഗിൾ ആയിരിക്കും. എൽ സി ഉദാർ തീറ്റ ആയതുകൊണ്ട് എൽ ബൈ ആർ എന്ന് പറയുന്നത് അതിൻ്റെ ആംഗിൾ ആയിരിക്കും. ഇത് ടോട്ടൽ ആംഗിൾ എത്രയാണ്, 2π. അതായത് എൽ ബൈ ആർ എന്ന് പറയുന്നത് പെരിമീറ്റർ ബൈ ആർ റേഡിയസ് എന്ന് പറയുന്നത് 2π ആണ്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2πr. അതാണ് പെരിമീറ്റർ. ഇനി നമ്മൾ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്, നമ്മളൊരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ ആദ്യം ചെയ്യുന്നു, നമ്മളെ സർക്കിളിനെ ഇങ്ങനെ കുറേ കഷ്ണമാക്കുന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് കുറേ കഷ്ണമാക്കിയിട്ട് അതിനെല്ലാത്തിനും കൂടിയിട്ട് നമ്മൾ കൂട്ടുന്നു. അപ്പോൾ ആ ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു, ഒരു ചെറിയ കഷ്ണത്തിൻ്റെ. എന്നിട്ട് അങ്ങനെയുള്ള എല്ലാ കഷ്ണത്തിൻ്റെ ഏരിയ കൂട്ടുമ്പോൾ നമുക്ക് ഈ സർക്കിളിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ നമുക്ക് നോക്കാം. ഇത് നോക്കൂ, ഇതിനൊരു ട്രയാംഗിൾ അല്ലേ. ഇത് ട്രയാംഗിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഇതിൻ്റെ ചെറുതാക്കി വെക്കും. അപ്പോൾ കുറച്ചുകൂടി ഒരു ട്രയാംഗിളാവും, ട്രയാംഗിളിൻ്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കും. അപ്പോൾ ഈ ചെറുതാക്കും തോറും കുറച്ചുകൂടി ട്രയാംഗിളായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ നമുക്ക് ഊഹിക്കാവുന്ന അത്രയും ചെറിയൊരു തീർക്കാം, പക്ഷെ അത് വരയ്ക്കാൻ എളുപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുക്കുന്നു. ഇതിപ്പോൾ ട്രയാംഗിളാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. എന്താ റേഡിയസ്? അത് തന്നെയാണ് ഇതിൻ്റെ ബേസ്. ഇതെന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് പെരിമീറ്ററിൻ്റെ ഒരു കഷ്ണമാണ്, ഡെൽറ്റ എൽ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 × 6 × Δ. അതൊരു കഷ്ണത്തിൻ്റെ ഇതിന് നമുക്ക് Δ L1 കൊടുക്കാം. അതുപോലെ ഇവിടെ ഈ ലെങ്ത്തിന് Δ L2, ഇവിടെ Δ L3, അതുപോലെ ഇങ്ങനെ തന്നെ പോയിട്ട് നമ്മൾ എത്ര കഷ്ണം എടുക്കുന്നതിനനുസരിച്ച് Δ LN ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1/2 × 6 × Δ L1 + 1/2 × 6 × Δ L2 + അങ്ങനെ എക്സിറ്റ് പോയിട്ട് 1/2 × 6 × Δ LN. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്, ഏരിയ ഈസ് ഈക്വൽ ടു 1/2 × 6 × Δ L1 + 1/2 × 6 × Δ L2 + 1/2 × 6 × Δ L1. ഓക്കെ, അപ്പോൾ 1/2 r എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്, അത് കോമൺ ആയിട്ട് എടുക്കാം.
അപ്പോൾ ഡെൽറ്റ എൽ വൺ പ്ലസ് ഡെൽറ്റ എൽ ടു പ്ലസ് ഡെൽറ്റ എൽ ത്രീ ആൻഡ് അപ് ടു ഡെൽറ്റ എൽ എൻ വരെ വരും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇവിടെ ഇരിക്കുന്നത് എന്താണ്, ഈ ടേം എന്താണ്? നമ്മൾ നോക്കൂ, ഈ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഈ ലെങ്ത്, ഡെൽറ്റ എൽ ടു എന്ന് പറയുന്നത് ഇത് ലെങ്ത്, ഡെൽറ്റ എൽ ത്രീ എന്ന് പറയുന്നത് ഇത്. അങ്ങനെ ഇത് ഡെൽറ്റ എൽ എൻ വരെ മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സർക്കിളിൻ്റെ പെരിമീറ്റർ കിട്ടും. പക്ഷേ സർക്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ സർക്കിളിൻ്റെ പെരിമീറ്റർ തന്നെ 2πr, അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കുക. ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു 2πr, ടു ഇൻറ്റു ക്യാൻസലാക്കും, ബാക്കി ഇടുന്നത് πr²